പ്രേക്ഷകരേറെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രിയായ ശ്രീവിദ്യയുടെ ജീവിതകഥ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ളതാണ്. നായികയായും സഹതാരമായും അമ്മയായും സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീവിദ്യ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ കാരണം സിനിമയിലേക്ക് എത്തിയതാണ്. പ്രശസ്ത സംഗീതജ്ഞയായ എം എൽ വസന്തകുമാരിയുടെ മകളുടെ രക്തത്തിൽ കല അലിഞ്ഞു ചേർന്നിരുന്നു. തമിഴ് ഹാസ്യ താരമായ അച്ഛനും സംഗീതജ്ഞയായ അമ്മയും താരത്തിന്റെ കടന്നുവരവ് തന്നെ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്. വളരെ കൈപ്പേറിയ കുട്ടിക്കാലമായിരുന്നു താരത്തിന്റേത്. ശ്രീവിദ്യയ്ക്ക് ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ കിടപ്പിലായി. പിന്നീട് കുടുംബത്തിന്റെ ചുമതല അമ്മ ഏറ്റെടുത്തു. അമ്മയ്ക്ക് താങ്ങായി പ്രവർത്തിച്ച താരം 13 വയസ്സിൽ സ്വന്തം കുടുംബം നോക്കുന്നതിനു വേണ്ടിയാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. ഭാര്യയായും കാമുകിയായും അമ്മയായും നിരവധി റോളുകളിൽ വെള്ളിത്തിരയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ശ്രീവിദ്യയുടെ ജീവിതകഥയെക്കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. 1969 പുറത്തിറങ്ങിയ ചട്ടമ്പി കവലയിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത്. സത്യനായിരുന്നു ചിത്രത്തിലെ നായകൻ. പിന്നീട് അങ്ങോട്ട് നിരവധി വേഷങ്ങൾ, ഭാവ പകർച്ചകൾ. മലയാള സിനിമയിലെ അതുവരെയുള്ള നായികാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ അഭിനേത്രിക്ക് കഴിഞ്ഞു. അഭിനയത്തിൽ മാത്രമല്ല സംഗീതത്തിലും ശ്രീവിദ്യ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അമല ടീമിന്റെ എന്റെ സൂര്യപുത്രയുടെ സംഗീതജ്ഞയുടെ റോൾ അനായാസിയാണ് അവർ അഭിനയിച്ചത്. 40 വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീവിദ്യ 850 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒട്ടേറെ സിനിമകളിൽ നായകനായി അഭിനയിച്ച കമൽഹാസനുമായുള്ള പ്രണയം ആരംഭിച്ചത് ശ്രീവിദ്യ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ്. ഇരു കുടുംബങ്ങളുടെയും പിന്തുണ ഇവരുടെ പ്രണയത്തിനുണ്ടായിരുന്നു. അല്പായുസ്സായ പ്രണയത്തിനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു. പ്രണയ തകർച്ചയെ ആത്മാവിനെ പറിച്ചെടുത്തതുപോലെ എന്നാണ് ശ്രീവിദ്യ വിശേഷിപ്പിച്ചത്. കമൽഹാസനുമായുള്ള വേർപിരിയലിനെ തുടർന്ന് തീക്കനൽ സിനിമയുടെ അസോസിയേറ്റ് പ്രൊഡ്യൂസറായ ജോർജ് തോമസുമായി ശ്രീവിദ്യ അടുപ്പത്തിലായി. പിന്നീട് ക്രിസ്ത്യാനിയായി മതം മാറിയ താരം ജോർജ് തോമസിന്റെ ജീവിത പങ്കാളിയായി. വിവാഹശേഷം വീട്ടമ്മയായി ഒതുങ്ങി ജീവിക്കാനായിരുന്നു ശ്രീവിദ്യക്ക് താല്പര്യം. എന്നാൽ ഭർത്താവ് നിർബന്ധിപ്പിച്ച് അഭിനയത്തിലേക്ക് തള്ളിവിട്ടു. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വഴക്കിലേക്ക് മാറി. 2003 ശ്രീവിദ്യക്ക് അർബുദമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ചികിത്സക്കിടയിലും താരം അഭിനയം തുടർന്നിരുന്നു. 2006 ഒക്ടോബർ 19 ശ്രീവിദ്യ മരണത്തിനു മുന്നിൽ കീഴടങ്ങി. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.